നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ ജെൻഡർ ഇഷ്യൂസ് പഠിക്കാനായി രൂപീകരിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ. 46 ലക്ഷം രൂപയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനായി ഈ സർക്കാർ ചെലവിട്ടത് എന്നും റിപ്പോർട്ട് നൽകിയിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ സർക്കാർ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും ഹരീഷ് പറഞ്ഞു. പരസ്യപ്പെടുത്തരുത് എന്ന നിബന്ധനയിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അക്കാര്യം മാത്രം മറച്ചുവെച്ച് റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗം ജനങ്ങൾക്ക് മുൻപാകെ വയ്ക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവാക്കിയുണ്ടാക്കിയ റിപ്പോർട്ട് വായിക്കാൻ ജനത്തിന് അവകാശമുണ്ട്. അതിന്മേൽ നടപടി എടുക്കുമോ ഇല്ലയോ എന്നതൊക്കെ സർക്കാർ കാര്യം. റിപ്പോർട്ട് പൂർത്തിവെക്കാൻ അതൊന്നും ന്യായമല്ല. റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന പേരിൽ സർക്കാരിന് തോന്നുന്ന കാര്യങ്ങൾ പറയലല്ല മര്യാദ. സ്ത്രീകളുടെ പിന്തുണ ചോദിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് പ്രത്യേകിച്ചും ഏതൊക്കെ സ്ത്രീ വിരുദ്ധരെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്, ആ പ്രതികളുടെ പേരുകൾ സമൂഹത്തിൽ വരരുത് എന്ന് സർക്കാരിന് എന്താണ് ഇത്ര വാശിയെന്നും ഹരീഷ് ചോദിച്ചു. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുക വഴി സർക്കാർ സ്ത്രീ വിരുദ്ധർക്ക് സഹായം ചെയ്യുകയല്ലേ എന്ന ചോദ്യത്തിന് ഇന്നാട്ടിലെ സ്ത്രീകളോട് പിണറായി വിജയൻ സർക്കാരിന് തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും മറുപടി പറയേണ്ടി വരുമെന്നും നിയമസഭാ സമ്മേളനം തീരും മുൻപ് 46 ലക്ഷം ചെലവിട്ടുണ്ടാക്കിയ ആ റിപ്പോർട്ട് സഭാമേശ പുറത്തു വയ്ക്കാൻ ഒരു പൗരൻ എന്ന നിലയിൽ താൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് എന്നും ഹരീഷ് പറഞ്ഞു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഈ സർക്കാർ ചൂട്ടുപിടിക്കുന്നത് ഏത് സ്ത്രീ വിരുദ്ധന്മാർക്ക്? 46 ലക്ഷം രൂപയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഈ സർക്കാർ ചെലവിട്ടത്. സിനിമാ മേഖലയിലെ ജെൻഡർ ഇഷ്യൂസ് പഠിക്കാനാണ് കമ്മിറ്റി. റിപ്പോർട്ട് നൽകിയിട്ട് മാസങ്ങളായി, ഇതുവരെ റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കരുത് എന്ന നിബന്ധനയിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം മാത്രം മറച്ചുവെച്ച് റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗം ജനങ്ങൾക്ക് മുൻപാകെ വയ്ക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവാക്കി ഉണ്ടാക്കിയ റിപ്പോർട്ട് വായിക്കാൻ ജനത്തിന് അവകാശമുണ്ട്. അതിന്മേൽ നടപടി എടുക്കുമോ ഇല്ലയോ എന്നതൊക്കെ സർക്കാർ കാര്യം. റിപ്പോർട്ട് പൂർത്തിവെക്കാൻ അതൊന്നും ന്യായമല്ല. റിപ്പോർട്ടിൽ ഉള്ളടക്കം എന്ന പേരിൽ സർക്കാരിന് തോന്നുന്ന കാര്യങ്ങൾ പറയലല്ല മര്യാദ. സ്ത്രീകളുടെ പിന്തുണ ചോദിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് പ്രത്യേകിച്ചും ഏതൊക്കെ സ്ത്രീ വിരുദ്ധരെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്, ആ പ്രതികളുടെ പേരുകൾ സമൂഹത്തിൽ വരരുത് എന്ന് സർക്കാരിന് എന്താണ് ഇത്ര വാശി? ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുക വഴി സർക്കാർ സ്ത്രീ വിരുദ്ധർക്ക് സഹായം ചെയ്യുകയല്ലേ എന്ന ചോദ്യത്തിന് ഇന്നാട്ടിലെ സ്ത്രീകളോട് പിണറായി വിജയൻ സർക്കാരിന് തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും മറുപടി പറയേണ്ടി വരും. നിയമസഭാ സമ്മേളനം തീരും മുൻപ് 46 ലക്ഷം ചെലവിട്ടുണ്ടാക്കിയ ആ റിപ്പോർട്ട് സഭാമേശപ്പുറത്ത് വയ്ക്കാൻ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു എന്നാണ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. 46 ലക്ഷം ചെലവിട്ടുണ്ടാക്കിയ ആ റിപ്പോർട്ട് സഭാ മേശപ്പുറത്ത് വയ്ക്കാൻ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.